CSK തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് പോയിന്റ്സ് ടേബിളിൽ ടോപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇനി ഫൈനൽ കളിക്കാൻ രാജസ്ഥാൻ റോയൽസിന് രണ്ട് അവസരങ്ങൾ ലഭിക്കും. 5 wicketsനാണ് രാജസ്ഥാൻ റോയൽസ് CSKയെ തകർത്തത്. CSKയുടെ തുടക്കം കണ്ടപ്പോൾ എല്ലാവരും കരുതി സ്കോർ 200 മുകളിലെത്തുമെന്ന്. എന്നാൽ അവിടെ രാജസ്ഥാൻ റോയൽസിന്റെ മികച്ച ബോളിംഗ് അറ്റാക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ പിടിച്ചുകെട്ടുകയായിരുന്നു. ഇന്നലത്തെ മാച്ചിലും സഞ്ജുവിന്റെ മികച്ചൊരു ക്യാപ്റ്റൻസിയാണ് കാണാൻ സാധിച്ചത്. സഞ്ജുവിന് തന്റെ ബോളർമാരെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. പവർ പ്ലേയിൽ രാജസ്ഥാൻ റോയൽസ് ഒരുപാട് റൺസ് വഴങ്ങിയെങ്കിലും പിന്നീട് ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് നടത്തിയത്. 20 oversൽ 200 അടുത്തെത്തുന്ന സ്കോർ 150 ചുരുങ്ങി. രാജസ്ഥാൻ റോയൽസിന്റെ ഈ പെർഫോമൻസ് കണ്ട് കമന്റേറ്ററായ ഇർഫാൻ പഠാന് വരെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇർഫാൻ പഠാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഇത് ഈ മാച്ചിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. 200 അടുത്തെത്തേണ്ട സ്കോറിനെ രാജസ്ഥാൻ റോയൽസ് 150 അടുത്ത് പിടിച്ചുകെട്ടി. അതിന് പ്രധാന കാരണം രാജസ്ഥാൻ റോയൽസ് അവരുടെ ബോളിംഗിൽ കൊണ്ടുവന്ന വേരിയേഷൻസ് ആണ്. അവിടെ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ CSKയുടെ സ്കോർ അനായാസമായി 200 അടുത്തെങ്കിലും എത്തിയേനെ. ഈ വർഷത്തെ IPL സീസണിലെ മികച്ച യുവ ക്യാപ്റ്റന്മാരിൽ ഒരാൾ തന്നെയാണ് സഞ്ജു സാംസൺ, അതിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും ഭാവിയിൽ സഞ്ജു ഒരു മികച്ച ക്യാപ്റ്റനായി തന്നെ മാറും എന്നും ഇർഫാൻ പഠാൻ കമന്ററി ബോക്സിൽ ഇരുന്നുകൊണ്ട് പറയുകയുണ്ടായി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ കൂടുതൽ സിനിമാ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലറിഞ്ഞാൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.